ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വിഷയം ഊതും അത്തറും തമ്മിലുള്ള വ്യത്യാസം. അതായത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അത് ചെയ്യാൻ തന്നെ കാരണം ഒരുപാട് കസ്റ്റമേഴ്സിനുള്ള ഏറ്റവും കൂടുതലുള്ള സംശയമായിരുന്നു. നമ്മളിത് സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമേഴ്സിനുള്ള ഏറ്റവും കൂടുതലുള്ള സംശയമാണ് ഊതും അത്തറും തമ്മിലുള്ള വ്യത്യാസം. എന്താണ് ഊത്, എന്താണ് അത്തർ? അപ്പോൾ നിങ്ങൾ പെർഫ്യൂം ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, പെർഫ്യൂം എന്ന് പറഞ്ഞാൽ അത്തറ ആണെങ്കിലും സ്പ്രേ ആണെങ്കിലും മറ്റു സാധനങ്ങളാണെങ്കിലും ഇത് ഏതാണെങ്കിലും പെർഫ്യൂം, ടോട്ടൽ പെർഫ്യൂമായിട്ടുള്ള ഐറ്റംസ്, ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, നിങ്ങളത് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും, ഒരു സംശയവുമില്ല. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഊതും അത്തറും തമ്മിലുള്ള വ്യത്യാസം. ആദ്യം അത് നോക്കാം. അതായത് ആദ്യം നമുക്ക് തുടങ്ങാവുന്നത് ഷോപ്പുകളുടെയൊക്കെ, ചില ഷോപ്പുകളുടെ മുമ്പിൽ എഴുതിയിട്ടുണ്ടാവും ഊതും അത്തറും. അപ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ അതാണ് പല ആളുകൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അവിടെ ഈ ഷോപ്പുകളുടെ മുമ്പിൽ ഊത് അത്തർ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ആദ്യത്തെ വേർഡായി ഊത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അവിടെ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മളിതിൽ കാണിക്കുന്നുണ്ട്, ഈ പിന്നെ ഊതിൻ്റെ ചിപ്സാണ്. അതായത് ഊത് അഗർവുഡ് എന്ന് പറഞ്ഞൊരു മരം, ആ മരത്തിൻ്റെ, ആ മരം വെട്ടിയിട ആ മരത്തിൽ നിന്ന് പാകമായ കുറേ പ്രോസസ്സിങ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അത്രയും പിന്നെ ഇതായിട്ട് അതായത് കെമിക്കൽ കാര്യങ്ങൾ, അതേപോലെ അതിൻ്റെ ഡീറ്റെയിലായിട്ടുള്ള കാര്യങ്ങൾ, അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, പെർഫ്യൂമിൻ്റെ ആയിട്ടുള്ള പെർഫ്യൂമറി കാര്യങ്ങൾ, ഇതൊന്നും അത്രയും പിന്നെ ആ കാര്യങ്ങളിലൊന്നും ഞാനൊരു എക്സ്പെർട്ടല്ല. പക്ഷേ ഞാനിത് സെയിൽ ചെയ്യുന്നൊരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ എക്സ്പീരിയൻസും കാര്യങ്ങളാണ് നിങ്ങൾ ഷെയർ ചെയ്യുന്നത്. കാരണം ബേസിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത ആളുകൾ ഇഷ്ടം പോലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്, അല്ലാതെ അതിലൊരു എക്സ്പെർട്ട്, പിന്നെ മാത്രമല്ല ഇത് ഉപയോഗിക്കാൻ അത്ര എക്സ്പെർട്ട് ആവേണ്ട ആവശ്യമില്ല. പക്ഷേ ബേസിക് ആയിട്ടുള്ള നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യാനും വാങ്ങാനും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമുക്കിത് വില കൊടുത്ത് വാങ്ങേണ്ടതാണല്ലോ, ഇത് ക്യാഷ് കൊടുത്ത് വാങ്ങണമല്ലോ. അപ്പോൾ അത് വാങ്ങുമ്പോഴും നമുക്കിത് അവരോട് ചോദിക്കാനും സംശയങ്ങൾ തീരാനും ഒക്കെ അതിനനുസരിച്ച് നമ്മൾ ക്യാഷ് കൊടുത്ത് നമുക്ക് പറ്റിയത് വാങ്ങാനൊക്കെ നമുക്ക് സൗകര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഊതിൻ്റെ ചിപ്സ്. അതായത് ഊതിൻ്റെ മൂത് മരം, അഗർവുഡ് എന്ന് പറഞ്ഞ മരത്തിൽ നിന്ന് അതിൻ്റെ മരത്തിൻ്റെ ചില ചില ഭാഗങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോൾ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് പ്രോസസ്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നല്ല, അതായത് നല്ല മണമുള്ള മകൻ, അതായത് സുഗന്ധം കിട്ടുന്ന ഊത് മരത്തിൻ്റെ പല ഭാഗങ്ങളും സുഗന്ധം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം ഇതിൽ ഇത്ര ഇത്ര ഉണ്ട് എന്ന് മനസ്സിലായതിൻ്റെ ശേഷം ആ ഊത് മരം വെട്ടി അതിൻ്റെ അത് ചെത്തി അത് മുറിച്ച് അതിൻ്റെ ഭാഗങ്ങളൊക്കെ ചെത്തിക്കളഞ്ഞ് അതിൻ്റെ നല്ല ഭാഗങ്ങൾ, അതായത് മണം കിട്ടുന്ന ഭാഗങ്ങൾ അത് എടുത്തുകൊണ്ട് പിന്നെ അതിൻ്റെ ആ മരം ഉണ്ടല്ലോ, ഊതിൻ്റെ വുഡ്, ഊതിൻ്റെ ചിപ്സ്, അത് നമ്മളെന്ത് ചെയ്യും, പുകക്കാൻ ഉപയോഗിക്കും. അതുമാത്രമല്ല ഈ സാധനം വാറ്റിക്കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പറയുന്ന, എപ്പോഴും പറയുന്ന ഊത് എന്ന പെർഫ്യൂം അത്തർ ഉണ്ടാക്കുന്നതും. അത് നാച്ചുറൽ സാധനത്തിൻ്റെ കാര്യം പറഞ്ഞാൽ, എല്ലാം നാച്ചുറൽ, അത് നമുക്ക് പിന്നീട് പറയാം. നാച്ചുറൽ വളരെ കുറവായിരിക്കും നമുക്ക് കിട്ടുന്നത്, നമ്മൾ വാങ്ങുന്നു. പിന്നെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, മാത്രമല്ല അത് ഹാർഡുമാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ കടയിൽ എഴുതിയിരിക്കുന്ന ഊത് എന്ന് പറഞ്ഞാൽ ഊതിൻ്റെ ചിപ്സാണ്, ഊതിൻ്റെ മരം വുഡ് പീസുകളാണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ അത്തർ എന്നുദ്ദേശിക്കുന്നത് നമുക്കറിയുന്നതാണ് റോൾ ഓൺ പെർഫ്യൂമുകൾ, അത്തറുകൾ ഉണ്ടോ ഇത്. അതായത് റോൾ ഓൺ പെർഫ്യൂം എന്ന് പറയാം, നമ്മളിതിൽ ഒഴിച്ചതുകൊണ്ട് റോൾ ഓൺ പെർഫ്യൂം എന്ന് പറയാം. അതായത് നമ്മൾ ഓയിൽ ടൈപ്പ് പെർഫ്യൂമുകൾ, ഓയിൽ ടൈപ്പ് അത്തറുകൾ, സ്പ്രേ അല്ല. ഇപ്പോൾ ഇത് സ്പ്രേ ആണ്, ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ അറിയാമല്ലോ, ഇത് നമ്മൾ സ്പ്രേ ചെയ്യുന്നു, ഇതാണ് സ്പ്രേ. ഇപ്പോൾ സ്പ്രേ ഇത് മാത്രമൊന്നുമല്ല, പല സ്പ്രേ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഗ്ലാസ്സിൻ്റെ മുകളിൽ വെള്ളം തെളിക്കുന്നത് സ്പ്രേ ചെയ്യുന്നു, അതും സ്പ്രേ ആണല്ലോ. ഇപ്പോൾ പെർഫ്യൂമിൻ്റെ സ്പ്രേ ഇത്, ഇത് സ്പ്രേ. അപ്പോൾ അതല്ലാത്ത സാധനങ്ങളാണ് നമ്മൾ ഓയിൽ ടൈപ്പ് സാധനങ്ങൾക്കാണ് ഈ അത്തർ എന്ന് പറയുന്നത്. അപ്പോൾ കടകളിൽ എഴുതി വെച്ചിരിക്കുന്ന രണ്ടാമത്തെ ഈ അത്തർ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഈ ഓയിൽ ടൈപ്പുള്ള ഈ സാധനങ്ങൾക്ക് മൊത്തത്തിലാണ് അത്തർ എന്ന് പറയുന്നത്. ശരിക്ക് അത്തർ എന്ന വേർഡിൻ്റെ, അറബി വേർഡിൻ്റെ അർത്ഥം ഡിക്ഷണറിയിൽ നോക്കി അറിയാം, ഫ്രാഗ്രൻസ് എന്ന് മാത്രമേ ഉള്ളൂ. ഫ്രാഗ്രൻസ് ആണ്, അതായത് സ്മെൽ കിട്ടുന്ന, നല്ല ഫ്രാഗ്രൻസ് കിട്ടുന്ന സാധനത്തിനൊക്കെ അവർ അത്തർ എന്നാണ് പറയുക. അപ്പോൾ ഞാൻ ഒമാനിലൊക്കെ ഇതേ ഫീൽഡിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ അവർ പെർഫ്യൂമിനും ഈ അത്തർ എന്ന് പറയും, ടോട്ടൽ അത്തർ എന്ന് പറയും. അപ്പോൾ ഇത് ബഹാഹ് എന്നൊക്കെയാണ് അറബിയിൽ ഇതിന് പറയാം. ബഹാഹ് അതായത് ഏത് അത്തർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് അത്തറാന്ന് ചോദിക്കും. അപ്പോൾ ഒരു ബഹാഹ് എന്ന് പറയുമ്പോൾ ഇതാവും, മറ്റേതാവുമ്പോൾ ഇതാവും, അങ്ങനെയൊക്കെയാണ്. അതിപ്പോൾ അതൊന്നും നമ്മളിവിടെ പറയേണ്ട കാര്യമല്ല. നമുക്കും അത് കൂടുതൽ പിന്നെ അറബിയോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് അത്ര എക്സ്പെർട്ടല്ല, നമ്മൾ കസ്റ്റമർ, സാധാരണ കസ്റ്റമർക്കും അത് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഓയിൽ പെർഫ്യൂം എന്ന് പറയുന്നതാണ് ഇവിടെ അത്തർ എന്ന് എഴുതുക. അപ്പോൾ ഊതിനും അത്തറും എന്ന് കടയിൽ എഴുതി വെച്ചിരിക്കുന്ന സംഭവം ഒന്ന്, ഊത് എന്ന് പറഞ്ഞാൽ ഊതിൻ്റെ വുഡും, അത്തർ എന്ന് പറയുന്നത് ഓയിൽ ടൈപ്പായിട്ടുള്ള ഇങ്ങനെയുള്ള അത്തറുകൾ പുരട്ടാൻ ഉപയോഗിക്കുന്ന ഓയിലാണ്, അതാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ സുഗന്ധമുള്ള സാധനം. ഇനി പിന്നെ നമ്മൾ അന്ന് വീഡിയോയിൽ ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു, ഊതിൻ്റെ അത്തറുണ്ട് മറ്റു അത്തറുകളുണ്ട്. അപ്പോൾ അതിലും ഒരുപാട് ആളുകളെ സംശയമാണ്. അവരെ വിചാരം ഈ ഊത് മാത്രമാണ് സൂപ്പർ. ഇപ്പം ഇങ്ങനെ ഒരുപാട് അത്തറുകൾ നമ്മളൊരു അത്തർ ഷോപ്പിൽ പോയി ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്നത്, അതിൽ ഊത് മാത്രമാണ് ടോപ്പ്, ബാക്കിയുള്ളതൊക്കെ മോശമാണ് എന്ന് ഒരുപാട് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതും അത് ഏതാണ് ഊതിൻ്റെ മണം എന്ന് അവർക്കറിയില്ല. അവർക്ക് ആരോ ഗിഫ്റ്റ് കൊടുത്തു, ഒരാൾ
പിന്നെ ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ ഒരാൾ ആരെങ്കിലും നാട്ടിൽ തന്നെ ഒരാൾ ഗിഫ്റ്റ് കൊടുത്തു, ആ ഗിഫ്റ്റിൻ്റെ കൊടുത്ത സാധനം അവർക്ക് ഇഷ്ടപ്പെട്ടു, അവർ ഊതാണെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുക. സാധാരണ പെർഫ്യൂം ഷോപ്പുകളിൽ ഇരിക്കുന്ന ഈ അത്തറുകൾക്ക്, അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഓയിൽ ടൈപ്പായിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ മൊത്തത്തിൽ ഊത് എന്ന് ആളുകൾ പറയും, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ വ്യക്തി കൊടുത്ത വ്യക്തിയോ അല്ലെങ്കിൽ ആൾ മനസ്സിലാക്കിയതോ എന്തോ ഊത് എന്ന് കേട്ടപ്പോൾ, ഇത് ഈ ഞാൻ ഉപയോഗിക്കുന്ന സാധനം എന്താണ്, ഊതാണ്, ഇതിൻ്റെ സ്മെല്ലാണ്, ഇതാണ് ഊത് എന്ന് പറയുന്നത്, ബാക്കിയുള്ളതൊന്നും ഊതല്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അതല്ല, നമ്മൾ വുഡ് ടൈപ്പ്, വുഡ് ഈ സ്മെല്ല് വരുന്നതാണ് ഊത്. അതല്ലാത്തത് ഇപ്പോൾ നമ്മൾ പല ടൈപ്പ് ആ ഊതുകൾ പറയുന്നുണ്ട്. അമീറുൾ ഊത്, ലാവൻഡർ ഊത്. ഈ ലാവൻഡർ ഊത് ഇപ്പോൾ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതിൽ ഫുൾ ഊതെന്നല്ല, ഊത് ഉണ്ടായിരിക്കും, അത്രേ ഉള്ളൂ. അമീറുൾ ഊത് അതിൽ ഊത് ടൈപ്പ് ഒരു സ്മെല്ല് തന്നെയാണ്, പക്ഷേ അതിൽ ഫുൾ ഊതെന്നല്ല, നാച്ചുറലും അല്ലാതെ. അങ്ങനെ എത്രയോ ഊതുകൾ, ഇപ്പോൾ അതിൻ്റെ പേരുകൾ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, ഇപ്പോൾ അതിൻ്റെ പേരുകൾ കിട്ടുന്നില്ല. ഏതാണെങ്കിലും അങ്ങനെ എത്രയോ പേരുകളിലുള്ള ഇന്നെന്ന ഊത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിലുണ്ടായിരിക്കും. അപ്പോൾ അതല്ല, ഈ ഊത് എന്ന പേര് കൊണ്ട് മാത്രം അത് ഫുൾ ഊതാവില്ല. അതായത് ഊത് ടൈപ്പ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഊത് ഫേമസ് ആയതുകൊണ്ട് മാത്രമല്ല, ഊത് ടൈപ്പ് ഫ്രാഗ്രൻസുകൾ ലോങ് ലാസ്റ്റിംഗ് ഉണ്ടായതുകൊണ്ടും പല കാര്യങ്ങൾ കൊണ്ട് കോസ്റ്റ്ലി ആയതുകൊണ്ടൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടും അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ് ഈ പേരിടുന്നത്. അപ്പോൾ അമീറുൽ ഊത് എന്നൊരു ഇപ്പോൾ നമ്മളടുത്തുള്ളൊരു പ്രൊഡക്റ്റിൻ്റെ പേര് പറയുന്നത് അമീറുൽ ഊത് എന്ന് പറഞ്ഞാൽ ഫുൾ ഊതല്ലത്. അപ്പോൾ അത് ഊതിൽ ഊത് ഉണ്ടായിരിക്കും, ജാസ്മിൻ ഉണ്ടായിരിക്കും, ഫ്ലോറൽ സ്മെല്ല്. ഇപ്പോൾ നമ്മൾ തന്നെ പല വീഡിയോസിലും പല പ്രോഡക്റ്റുകളും പരിചയപ്പെടുത്തും, അതിൽ ഫ്ലോറൽ സ്മെല്ലാണ്, ഫ്രൂട്ടി സ്മെല്ലാണ്. ഫ്രൂട്ടി സ്മെല്ല് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ, അതിപ്പോൾ നമ്മളൊരു ഫ്രൂട്ട്സ് കടയിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട്സിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്മെല്ല് ഫ്രൂട്ടി സ്മെല്ല് എന്ന് പറയുന്നത്. ഒരു ഫ്രൂട്ട്സിൻ്റെ കടയിൽ ചെല്ലുമ്പോൾ ഒരു വെള്ളം കിട്ടും, അത് ഫ്രൂട്ട്സിൻ്റെ സ്മെല്ല്, നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത് ചിലപ്പോൾ പൈനാപ്പിളിൻ്റെ സ്മെല്ല് കൂടുതൽ എടുത്ത് കാണിക്കും, അങ്ങനെയൊക്കെ പല കാര്യങ്ങളാണ്. അതേപോലെ തന്നെ വുഡി സ്മെല്ല് വരുന്നതാണ് ഊത്. അതായത് മരത്തിൻ്റെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞ മരത്തിൻ്റെ തന്നെ, അത് സാൻഡലൊക്കെ വുഡിയാണ്, വുഡാണത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന പിന്നെ ഒരു കാര്യം. പിന്നെ മറ്റു ഫ്രാഗ്രൻസുകൾ, അതായത് അത്തറിൻ്റെ തന്നെ ഒരുപാട് പിന്നെ വെറൈറ്റീസ് വരുന്നുണ്ട്, നല്ല നല്ല മണങ്ങളായിരിക്കും. അപ്പോൾ അത് ഊതല്ല എന്ന് പറഞ്ഞാൽ ചില കസ്റ്റമേഴ്സ് തിരിച്ചു പോകുന്നതൊക്കെ ഉണ്ട് നമുക്ക്. അതായത് നമ്മൾ സെയിൽ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമുക്ക് പലപ്പോഴും ഇത് തോന്നും, കാരണം അവർ ഉദ്ദേശിക്കുന്ന അവർക്ക് കിട്ടിയ ഒരു മണമുണ്ട്, ആരോ ഒരാൾ കൊടുത്തതോ അല്ലെങ്കിൽ എന്ത്, അതാണ് ഊതെന്ന് അവർ ചിന്തിക്കുന്നതുകൊണ്ട് നമ്മളീ കൊടുക്കുന്ന സാധനം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അതാണ് പ്രശ്നം. അപ്പോൾ ഇത് പിന്നെ കൂടുതൽ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ഊതാണോ അല്ല എന്നല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ ഒരു ആദ്യം പറയാനുള്ള കാര്യം, ഈ കാര്യത്തിൽ ഇതിൽ ആദ്യം പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ ആ കട ഏത് ഷോപ്പായിക്കോട്ടെ, നല്ല ബ്രാൻഡാ, വലിയ പേര് കേട്ട ബ്രാൻഡുകളായിരിക്കാം, അതല്ലാത്ത കടകളുണ്ടായിരിക്കാം, നല്ല നല്ല സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ടായിരിക്കാം. അപ്പോൾ അവിടെ നല്ല പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന കടയാണെങ്കിൽ അവരോട് ചോദിക്കുക, ഇത് എങ്ങനെയുണ്ട്, സൂപ്പറാണോ, ഇനി ഊതാണെങ്കിൽ ഊത്, അതല്ലെങ്കിൽ മറ്റേത് ഏതാണെങ്കിലും, അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്മെല്ല് ഏതാണോ അത് തന്നെയാണ് സൂപ്പർ. അപ്പോൾ എനിക്കിപ്പോൾ ഈ ഒരു സ്മെല്ലാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് തന്നെയാണ് സൂപ്പർ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നല്ലൊരു സൂപ്പർ സ്മെല്ലാണ്. പിന്നെ ആ കടക്കാരനോടുള്ള ട്രസ്റ്റ്, ഇപ്പോൾ നല്ലൊരു ബ്രാൻഡ് ഷോപ്പിലൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് നല്ലൊരു സ്മെല്ല് നമുക്ക് ഇഷ്ടപ്പെട്ടു, അവരും പറഞ്ഞു സൂപ്പറാണ്, എങ്കിൽ നമ്മൾ അത് എടുക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ടല്ലോ അവരും പറഞ്ഞു, അപ്പോൾ അതാണല്ലോ നമ്മൾ നോക്കേണ്ടത്, അങ്ങനെയാണ് നമ്മളിത് തിരഞ്ഞെടുക്കേണ്ടത്. അതല്ലാതെ ആരോ ഒരാൾ ഇത് ഊതാണ് എന്ന് പറഞ്ഞു എനിക്കത് മതി എന്ന് ഇത്രയും ആളുകൾ നമ്മളോട് പറയേണ്ട, അപ്പോൾ നമ്മൾ കൺവിൻസ് ചെയ്യുക എന്ന് പറയുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള ആളുകളോടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാതും അറിയില്ല, അപ്പോൾ എനിക്ക് പല കാര്യങ്ങളും അറിയാത്തതുണ്ട്. ഞാൻ ഫീൽഡിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതിന് ശേഷമാണ് എനിക്കും ഇപ്പോൾ ഇത് അറിയുന്നത്, അല്ലാതെ ഞാനത് വലിയ സംഭവമൊന്നും അല്ല. അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ, ഏതാണെങ്കിലും ഇങ്ങനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇത് ഊത് എന്നുള്ള സംഭവം. അപ്പോൾ ഊതും സാൻഡലും മസ്കും അതുപോലെ തന്നെ ജാസ്മിന്, മറ്റു ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സിൻ്റെ ഇതിൻ്റെയൊക്കെ ഇൻഗ്രീഡിയൻസ് വരുന്ന, അത് നാച്ചുറൽ ഉണ്ടായിരിക്കും, സിന്തറ്റിക് ഉണ്ടായിരിക്കും, ഇതെല്ലാം ചേർത്തുകൊണ്ടാണ് ഇത് വരുന്നത്. ഇതിലധികം ചിലതിൻ്റെ ഒന്നും നമുക്ക് നാച്ചുറലി തന്നെ കിട്ടില്ല. അപ്പോൾ ആപ്പിൾ ഇങ്ങനെ പിഴിഞ്ഞെടുത്തുകൊണ്ട് ആപ്പിളിൽ നിന്ന്, അല്ലെങ്കിൽ ആപ്പിൾ വാറ്റിയെടുത്തുകൊണ്ട് ആപ്പിളിൽ നിന്ന് പിന്നെ എന്തുണ്ടാവില്ല, ഈ ആപ്പിളിൻ്റെ സെയിം സ്മെല്ലുള്ള പെർഫ്യൂം ഓയിലൊന്നും കിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചില സാധനങ്ങളൊക്കെ സ്മെല്ലൊക്കെ സിന്തറ്റിക്കായിട്ട് കെമിക്കലായിട്ട് പല തരത്തിലൊക്കെയാണ് അവർ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്, അല്ലാതെ എല്ലാ സാധനങ്ങളും അതേപോലെ കിട്ടുന്നില്ല. ചില സാധനങ്ങൾ ഇപ്പോൾ ചന്ദനത്തിൻ്റെയൊക്കെ നമുക്ക് ചന്ദനമരം അത് പിന്നെ വാറ്റിയെടുക്കുകയാണ്, ഊതുമരം അത് വാറ്റിയെടുക്കുക, അതൊക്കെ നാച്ചുറലാണത്. പക്ഷേ അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഈ കാണുന്ന അത് ഇത് പല പ്രൊഡക്റ്റുകളുണ്ട്, പല സാധനങ്ങളെ സ്മെല്ല് വരുന്നത്, ഇതെല്ലാം നമുക്ക് അങ്ങനെ ഓയില് ഇങ്ങനെ പെർഫ്യൂമായിട്ട് കിട്ടില്ല. പല കാര്യങ്ങളും സിന്തറ്റിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ്, കെമിക്കൽ, അതിൻ്റെ കെമിക്കലും കാര്യങ്ങളും അതിൻ്റെ അളവ് കാര്യങ്ങൾ അതൊക്കെ അറിയാനുണ്ട്. അപ്പോൾ അതിലൊന്നും ഞാൻ പറയില്ല, അതിലൊന്നും ഞാൻ എക്സ്പെർട്ടല്ല. അപ്പോൾ അങ്ങനെയാണ്, അതാണ് നമ്മൾ ഈ സംഭവത്തിൽ മനസ്സിലാക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.